ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഓർണമെന്റൽ പ്ലാന്റിനെ കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതിന്റെ കെയറിംഗ് പ്രൊപ്പഗേഷൻ എന്നിവയൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് ഓക്സാലിസ് എന്ന പേരിലും ഷാംറോക്സ് എന്നും അറിയപ്പെടുന്ന ഈ പ്ലാന്റിന്റെ ഇലകൾക്ക് ബട്ടർഫ്ലൈയുടെ ഷേപ്പാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിനെ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് ഈ പ്ലാന്റ് ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തൊന്നും വെക്കരുത് പിന്നെ ഇത് സീസണൽ പ്ലാന്റ് ഒന്നുമല്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതിലെ ഇലകളും പൂക്കളും ഒക്കെ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ തണ്ട് കണ്ടോ വളരെ സോഫ്റ്റ് ആണ് ഇതിൻ്റെ തണ്ടുകൾ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം ഒന്ന് ഇതിൻ്റെ കിഴങ്ങ് ഉപയോഗിച്ചും പിന്നെ ഇതിൻ്റെ ലീഫിൽ നിന്നും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ലീഫിൽ നിന്ന് എങ്ങനെയാണെന്ന് കാണിക്കാൻ പോകുന്നത് അതിനുവേണ്ടി പോട്ടിംഗ് മിക്സ് എന്തെല്ലാമാണെന്ന് കാണിച്ചുതരാം ഇവിടെ അതിനായി എടുത്തിരിക്കുന്നത് എല്ലുപൊടിയുണ്ട് പിന്നെ വെർമി കമ്പോസ്റ്റ് അത് കുറച്ച് മതി പിന്നെ ഗാർഡൻ സോയിൽ ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നടാനുള്ള ലീഫ് നമുക്ക് പ്ലാന്റിൽ നിന്ന് പയ്യെ ഇളക്കിയെടുക്കണം അതിന് ഒരു കത്തി ഉപയോഗിച്ചിട്ട് മെല്ലെ ഒന്ന് രണ്ട് ലീഫ് ഞാൻ എടുക്കുന്നുണ്ട് സൂക്ഷിച്ച് വേണം എടുക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ താഴത്തെ ഭാഗം കണ്ടോ ഇത് പൊട്ടിപ്പോകാത്ത വണ്ണം എടുക്കണം ഇതാണ് നമ്മൾ നടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ പോട്ടിംഗ് മിക്സ് നമുക്ക് പോട്ടിലേക്ക് മുക്കാൽ ഭാഗത്തോളം നിറയ്ക്കാം അപ്പോൾ പോട്ടിംഗ് മിക്സ് നിറച്ചിട്ട് നമുക്ക് ഇതിലേക്ക് നട്ടു കൊടുക്കാം പിന്നെ ഇതിന് നനവെന്ന് പറഞ്ഞാൽ അധികം വേണ്ട ഒരു നേരം നനച്ചു കൊടുത്താൽ മതി മണ്ണ് ഒന്ന് തൊട്ട് നോക്കി ഡ്രൈ ആണെങ്കിൽ മാത്രം നനച്ചു കൊടുത്താൽ മതി ഇനി ഇതിൽ ചെറുതായിട്ടൊന്ന് കുഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ലീഫ് ഇറക്കി വെച്ച് നട്ടു കൊടുക്കാം നമ്മൾ ഈ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ലീഫൊക്കെ നട്ട് കഴിഞ്ഞു ഇനി ഇതിന് വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം